ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കാരുണ്യത്തിനും സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് ചെയ്ത അനന്തകോടി നന്മകൾക്ക് ഈ രാത്രിയിൽ നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കുന്നതിന് നാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം അനുഗ്രഹങ്ങൾ കൂടുതലായി വർഷിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കർത്താവ് ഏറ്റെടുത്ത്, വരുമാനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കർത്താവ് ഏറ്റെടുത്ത്, തീർച്ചയായും അവിടുത്തേക്ക് നന്ദി പറയുന്നവർക്ക് അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കും. നാം നനച്ചിരിക്കാത്ത സമയത്തായിരിക്കാം കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതിനാൽ ഏത് നിമിഷവും കർത്താവ് നമ്മിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കാം. നന്ദി പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും നന്ദി പറയുന്ന നാവ് കർത്താവ് അനുഗ്രഹിക്കും. അവിടുന്ന് നമ്മെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും തരികയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. സങ്കീർത്തനം 94:18-23 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യുവാൻ കഴിയുമോ? നീതിമാൻ്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു, നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു. എന്നാൽ കർത്താവ് എൻ്റെ ശക്തികേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും, അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമാർജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധി അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ദൈവമേ ഇന്ന് സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി. ദൈവമേ ഞങ്ങളുടെ കാൽ വഴുതുവാൻ ഇന്ന് അവിടുന്ന് സമ്മതിച്ചില്ല. അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിനും അങ്ങയുടെ സ്നേഹത്തിനും ഞങ്ങൾ എപ്പോഴും നന്ദി അർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങൾ നനച്ചിരിക്കാത്ത സമയങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. കർത്താവേ ഞങ്ങൾ പലപ്പോഴും വീണുപോകേണ്ട നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ താങ്ങി നിർത്തി. അങ്ങയുടെ ശക്തമായ കരം, അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി എല്ലാ ആപത്തുകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. അതിനാൽ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും സമാധാനവും സൗഖ്യവും നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും രോഗപീഠകളെയും വിഷമങ്ങളെയും വേദനകളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം മറന്ന് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. കർത്താവേ അങ്ങയുടെ സൗഖ്യമാകുന്ന വചനമയച്ച് ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും ഈ രാത്രിയിൽ അവിടുന്ന് നിർവീര്യമാക്കണമേ. ദൈവമേ ഞങ്ങളുടെ ശരീരത്തിന് വീണ്ടും ഉന്മേഷവും പുഷ്ടിയും ആയുസ്സും ആരോഗ്യവും നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ വേദനകളെയും എടുത്തു മാറ്റി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അപ്രതീക്ഷിതമായ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ.
പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ഭൂമി കുലുക്കവും അമിതമായ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവമേ, കാലവർഷത്തിൻ്റെ കെടുതിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയെത്തുന്ന സ്ഥലങ്ങളെ സംരക്ഷിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനയെത്തുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ശക്തമായ കരത്താൽ അവിടുന്ന് ഞങ്ങളെ താങ്ങി നിർത്തണമേ. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിയിട്ടില്ല എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങൾക്ക് നേരെ നീട്ടി ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന എടുത്തു മാറ്റി, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റി ഈ രാത്രിയിൽ സ്വസ്ഥമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാനും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാനും ഞങ്ങൾക്ക് വീണ്ടും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഞങ്ങളെ നടത്തിയ കർത്താവേ, ഇന്നോളം ഞങ്ങളെ പരിപാലിച്ച ദൈവമേ, ശത്രുവിൻ്റെ മുൻപിൽ തല താഴ്ത്താതെ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഇത്രയും കാലം, ഇത്രയും വർഷം ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിച്ച ദൈവമേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ തന്നെ അവിടുന്ന് ഞങ്ങളെ ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് മഹോന്നതനാണ്. മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളും പരാജയങ്ങളും കുറവുകളും തിന്മയും മറന്ന് അവിടുന്ന് നീതിമാനായ ദൈവം ഞങ്ങളോട് നീതി കാണിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളുടെ എല്ലാ പരിഹാരവും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഏറ്റെടുത്തല്ലോ. ഈ നിമിഷം അങ്ങയുടെ കുരിശിലെ പീഠാനുഭവങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഓരോരുത്തരെയും ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും, ഈ സമയം ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരങ്ങളെയും, ഈശോയെ അങ്ങയുടെ ഓരോ തിരുമുറിവുകളിലേക്കും ഞാൻ സമർപ്പിച്ചു തരുന്നു. അവരെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. അങ്ങയുടെ അനന്തമായ ജ്ഞാനത്താലും അങ്ങയുടെ ആനന്ദത്താലും അങ്ങയുടെ സമാധാനവും സ്നേഹത്താലും ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. തളർന്ന മനസ്സിനെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങ് സ്വർഗം തുറന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം, അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും ഞങ്ങൾ സംരക്ഷിതരാകുവാനും ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനും നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം
ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.